നമസ്കാരം കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ലോകത്ത് എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ വ്യക്തികളുടെയും ഒക്കെ ശ്രദ്ധ പോകുന്ന ഒരു സംഭവമാണ് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭം ഇറാനിൽ ഹിജാബിന് വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത് ഈ പ്രക്ഷോഭം ലോകത്തെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ കോഴിക്കോട് വരെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകുകയുണ്ടായി ഇപ്പോഴും ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ഇറാൻ അടക്കം മറ്റു രാജ്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉണ്ടാകാനുള്ള കാരണം കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറാം തീയതി മഹ്സ അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവതി ഹിജാബ് പ്രോപ്പറായി ധരിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇറാൻ പോലീസിലെ സദാചാര വിഭാഗം അവർ വന്നിട്ട് ഈ യുവതിയെ പിടിച്ചുകൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് അവിടുത്തെ ഇറാനിലെ യുവതികൾ ഹിജാബ് വലിച്ചെറിയുകയും കത്തിക്കുകയും തെരുവിലെല്ലാം മുടി മുടികട്ടിയുകയും അങ്ങനെയൊക്കെയുള്ള വലിയ പ്രക്ഷോഭ രീതികളുണ്ടായി ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇറാൻ ഭരണകൂടം നടത്തിയ വേട്ടയിൽ ഏകദേശം പതിമൂന്നോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എൻ ഒരു വലിയ പ്രമേയം പാസ്സാക്കുകയും ഇറാന് മനുഷ്യാവകാശ ധംസനം നടത്തുന്നു അതുകൊണ്ട് ഇറാനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു ഇങ്ങനെ വലിയ സംഭവങ്ങൾ ലോകത്തിന് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇറാൻ ഇതിനൊരു പ്രതികരണവുമായി വന്നിരിക്കുകയാണ് ഇറാൻ പറയുന്നത് ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടാക്കിയിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളാണ് എന്നാണ് അവരോട് മനഃപൂർവ്വം ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഈ പ്രക്ഷോഭകാരികൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ സഹായം ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് ആയുധങ്ങൾ നൽകി കൊടുക്കുന്നു അതുമാത്രമല്ല പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭകാരികളെ പഠിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വലിയ ആരോപണവുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ഹുസൈൻ അമീറാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യു എൻ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന അന്റോണിയോ ഗുട്ടറസുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇത്തരത്തിലുള്ള വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് വേൾമറ്